ഡിയാറോ വാസ്കോ എന്ന സ്പെയിൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് അതിശക്തമായ റിപ്പോർട്ട് പ്രചരിച്ച താരമാണ് ഗുസ്താവോ ബ്ലാങ്കോ ലസ്റ്റിക്. ഇത്താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ വേണ്ടി താരത്തിന്റെ ക്ലബായ സ്പെയിൻ ക്ലബ് ഐബറുമായിട്ടുള്ള കരാർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ വേണ്ടി താരം ടെർമിനേറ്റ് ചെയ്യുകയും താരം കേരള ബ്ലാസ്റ്റേഴ്സുമായി ഒരു കോൺട്രാക്ടിൽ എത്തിയുമേ എന്നായിരുന്നു നമ്മൾ രാവിലെ കേട്ട അപ്ഡേറ്റ്. പക്ഷേ ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഏഞ്ചൽ ഗാർസിയായിരുന്നു. ഏഞ്ചൽ ഗാർസിയെ പറഞ്ഞു വെച്ചത് ഇത്രയും മാത്രമേ ഉള്ളായിരുന്നു. ഈ താരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ബിഡ് സമർപ്പിച്ചിട്ടുണ്ടെന്നായിരുന്നു ഏഞ്ചൽ ഗാർസിയ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഏഞ്ചൽ ഗാർസിയെ മാത്രം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആരും ഇത് വലിയ സീരിയസ് ആയിട്ട് കണ്ടില്ലായിരുന്നു. പിന്നെ ഇത് ഇന്ത്യൻ മാധ്യമങ്ങളും ചില വെരിഫൈഡ് ആയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇത് പിന്നെ വലിയ ചർച്ചാ വിഷയമായി മാറി ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിൽ നിൽക്കുകയാണ് ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സ്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ 100% ചാൻസും ചില മാധ്യമങ്ങളും പറയുന്നുണ്ട് ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. താരത്തിന്റെ പ്രതികരണം പോലും ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല. ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്കാണോ വരുന്നത്, അല്ല മറ്റു വേറെ ഏതെങ്കിലും ക്ലബിലേക്കാണോ പോകുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ട് ഇനിയും പുറത്തേക്ക് വരാനുണ്ട്. അന്നേരം ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ മാർക്കസ് മെർഗിലെ പോലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. പല ആരാധകരും മാർക്കസ് മെർഗിലോട് ചോദിച്ചിട്ട് പോലും മാർക്കസ് മെർഗിലോ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്ത എന്താണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ട് ഇനി മാർക്കസ് മെർഗിലെ പോലും പുറത്തേക്ക് വിടാനുണ്ട്. അതിനെക്കുറിച്ച് അന്നേരം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുവരെയും കിങ് ഓഫ് ഫീൽഡ്, ടൈംസ് ഓർ വാച്ചിങ്.